ഓ സഹനമേ, എൻ്റെ സഹോദരി, നിന്നെ രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയോ അപാരം. ഒരു അമ്മയുടെ ഉദരത്തിലാണ് നീ രൂപപ്പെട്ടതെങ്കിൽ ആ അമ്മയുടെ ഉദരത്തിൽ തന്നെയാണ് ഞാനും രൂപപ്പെട്ടതെന്നും ആ ഉദരത്തിൽ നിന്നും തന്നെയാണ് ഞാനും പിറന്നതെന്നും ആത്മീയമായി ഞാൻ വിശ്വസിക്കട്ടെ. നീ പിറന്ന സ്ഥലം പുൽക്കൂട് പോലെ ഞാൻ ഓമനിക്കും. നീ മഹത്വപ്പെട്ടത് കാൽവരിയിൽ തന്നെ. മനുഷ്യൻ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് കണ്ട പിതാവായ ദൈവം തന്നെ നിന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച നിമിഷമാണോ, പിതാവിൻ്റെ ഹൃദയം വേദനിച്ച നിമിഷമാണോ നീ മുത്തുച്ചിപ്പി പോലെ ഉരുവായത്? കായേൻ ആബലിനെ കൊന്ന സമയം എങ്ങനെ നീ പിതാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു? പുത്രനെ ബലി കഴിക്കുക എന്ന ആജ്ഞാസ്വരത്തിൽ പിതാവ് ആ സഹനം അബ്രഹാമിന് പങ്കുവച്ചതോ അബ്രഹാമിൽ ചേർത്ത് വച്ചതോ? പൊട്ടക്കിണറ്റിൽ പൊടിഞ്ഞ പൂർവപിതാവ് ജോസഫിൻ്റെ രക്തത്തിൽ നിന്റെ രക്തത്തിൻ്റെ നിറം തന്നെയോ? മോശയും അഹ്റോനും നിന്റെ സ്വന്തമായിരുന്നു. സത്യപ്രവാചകന്മാർ നിന്നെ വാരിപ്പുണർന്നു, നിന്നെ സ്വന്തമാക്കാൻ അവർ മത്സരിച്ചു. വചനം എഴുതപ്പെട്ടപ്പോൾ തൂവൽ തുമ്പുകളിൽ വിടർന്നത് നിന്റെ രക്തമോ ഹൃദയമോ? ഓ സഹനമേ, നീ എൻ്റെ സ്വന്തം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സ്വരത്തിൽ നീ പുളകിതയായി. മറിയത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നീ പെരുകി പുതിയതായി. പുൽക്കൂട്ടിൽ സ്തുതികളായി, കാൽവരിയിൽ രക്ഷതൻ സ്വരമോ മുഴക്കമോ നീ. കുരിശിൽ അഞ്ച് തിരുമുറിവുകളിൽ എങ്ങനെ നീ ഒന്നായി? കുരിശിൻ ചുവട്ടിലെ അമ്മയും മകനും നിന്നെ ലഘുവാക്കിയോ? വാക്കുകൾ ചേർക്കാനില്ലിവിടെ. വിശുദ്ധർ നിന്നെ വാരിപ്പുണർന്നു. തലകീഴേ ക്രൂശിക്കപ്പെട്ടപ്പോൾ, ശിരസ് ഛേദിക്കപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരിൽ നീ രൂപാന്തരപ്പെടുകയായിരുന്നു. പഞ്ചശതധാരികളിൽ നീ എങ്ങനെ നീ തന്നെ ക്രൂശിതനെ ചേർത്തു? വിശുദ്ധ കൊച്ചു ത്രേസ്യായിൽ സ്നേഹം എല്ലാം സഹിക്കുന്നു എന്ന വചനം നീ സ്വർഗീയ സ്വർണത്തിലാണോ മുക്കിയത്? അതോ എന്നും ഒഴുകുന്ന ക്രൂശിതൻ്റെ രക്തത്തിലോ? ഓ സഹനമേ, എൻ്റെ സഹനമേ, വിശുദ്ധ കൊച്ചു ത്രേസ്യായിലും വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയിലും ടി ബി രോഗത്തെ നീ ഉമ്മ വച്ചു. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയിലെ പടയാളികൾ കുത്തിയ വിഷം രക്തസാക്ഷിയായി, രക്തസാക്ഷ്യമായി നീ രൂപാന്തരപ്പെടുത്തി. അശുദ്ധി അകറ്റാൻ, ലോകം മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ നീ ഞങ്ങളുടെ അവയവങ്ങളിൽ കുമിളകൾ ഉണർത്തു. ഇന്നിതാ സഹനത്തെ സ്വാഗതം ചെയ്യുവാൻ നീയൊരുക്കിയ എൻ്റെ കൂട്ടായ്മയുടെ ഭവനമേ, നിന്നെ ഞാൻ എങ്ങനെ അലങ്കരിക്കും? എൻ്റെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളിൽ മുക്കുമോ? അവ മുത്തുക്കളായി എൻ്റെ കൂട്ടായ്മയുടെ ഭവനത്തെ അലങ്കരിക്കുവാൻ ഒരു ബൊക്കെ ആയി അൽഫോൻസമ്മ അടുക്കിത്തരും. സഹനങ്ങളെ വാരിപ്പുണരുന്ന കൂട്ടായ്മയുടെ ഭവനത്തിൻ്റെ വാതിൽപ്പടിയിൽ സഹനം വന്ന് വാതിൽ കൊളുത്തിൽ പിടിച്ചപ്പോൾ സഹനത്തിൻ്റെ പരിമള തൈലം, അഭിഷേക തൈലം, അതിൽ തഴുകി ഉണർത്തിയ പരിമളം സ്നേഹത്തിൻ്റെ പരിമളം തന്നെ. മാതാവിൻ്റെ ഹൃദയമാകുന്ന അരുളിക്കായിൽ ദിവ്യകാരുണ്യ ഈശോ വസിക്കുന്നതിന് മുമ്പിൽ ലോകം മുഴുവനും സ്വർഗാദിസ്വർഗങ്ങളും സകല വിശുദ്ധരും മാലാഖമാരും ആത്മാവിൽ ഒന്നാകുവോളം പിതാവേ, സഹനത്തെ ഞങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിക്കുക. അത് പൂർത്തിയാകുമ്പോൾ സഹനം സ്നേഹമായി മാറും തീർച്ച. സ്നേഹം എല്ലാം സഹിക്കുന്നു, സഹനം സ്നേഹമുണർത്തുന്നു.
ആമേൻ ഈശോ.